പൂവിളി പൂവിളി പൊന്നോടമായി, നീ വരൂ നീ വരൂ പൊന്നോട തുമ്പേ ഈ പൂവിളിയിൽ, മോഹം കണ്ണിൽ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോടമായി, നീ വരൂ നീ വരൂ പൊന്നോട തുമ്പേ. കല്യാൺ ജ്വല്ലേഴ്സ് പൊന്നോണ പൂവിളി പവർഡ് ബൈ കല്യാൺ സിൽക്സ്. ചെറുതുമ്പപ്പൂ ചെത്തിപ്പൂ മുക്കുറ്റിപ്പൂവേ, തിരുമുറ്റത്തെ പൂന്തോപ്പിൽ വന്നു വിരിഞ്ഞാട്ടെ. ഇന്ന് ഉത്രാട ദിനമാണ്. എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഓണത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു വർഷത്തെ നമ്മുടെ എല്ലാ സുരുക്കൂട്ടിലൊക്കെ വെച്ചിട്ട് എല്ലാ ഫാമിലീസും ഓണം ആഘോഷിക്കുക എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റോടെ ഇരിക്കുന്ന ഒരു ദിവസമാണ്. ഓണത്തിന് വേണ്ടി സ്കൂളൊക്കെ പൂട്ടി, കുട്ടികളെല്ലാവരും ടീവിന് മുമ്പിൽ ഉണ്ടാവും, പിന്നെ വലിയവരും എല്ലാവരും ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് അതൊരു 10 സുന്ദരികളായിട്ടാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും മംഗമാരുടെ കേരളത്തിന്റെ ഇനി വരാൻ പോകുന്ന എന്തൊക്കെയോ മാണിക്കക്കല്ലുകളൊക്കെ ആവാൻ പോകുന്ന ആൾക്കാരാണ് ഇവിടെ നമ്മുടെ ചുറ്റിലും ഇരിക്കുന്നത്. ഭയങ്കര ഹൈലി ടാലന്റ് ആയിട്ടുള്ള, ഭയങ്കര സുന്ദരിമാരായിട്ടുള്ള, നല്ല നല്ല കഴിവുകളും ഉണ്ട്. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, വയലിനിസ്റ്റ് ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, എല്ലാ തലത്തിലും ഉണ്ട്. നമ്മുടെ കേരളത്തില് അങ്ങ് പത്തനംതിട്ടയിൽ നിന്നും കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും പിന്നെ അങ്ങനെ ഇങ്ങനെ കുറെ സ്ഥലത്തു നിന്ന് പാലക്കാട് നിന്നൊക്കെ വന്ന കുട്ടികളാണ്. അങ്ങനെ ഒരു 12 പേരുണ്ട്. ഇവരുടെ 10 പേരുടെയും പിന്നെ ഞങ്ങളുടെയും വിശേഷങ്ങൾ, അതുപോലെ കുറെ ഗെയിംസ്, അതെല്ലാം നിങ്ങൾ കാത്തിരിക്കാന്ന് അറിയാം. കലാപരിപാടികളൊക്കെ ഉണ്ടാവും, ഭയങ്കര കലാകാരന്മാരായതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോവാണ്. ഇവരെ കുറിച്ച് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോവാണ്. ഇനി പല സ്ക്രീനുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവരുടെ മുഖം എടുത്തെടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും, അയ്യോ ഇവരെവിടെയോ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ബിഗ് സ്ക്രീനിലൊക്കെ കാണാൻ പറ്റുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് നമ്മളെ പരിചയപ്പെടേണ്ടി വരും അല്ലേ? യെസ്, നമ്മളെ പരിചയപ്പെടാം. മൈസെൽഫ് മൃദുല മധുസൂദനൻ, ഞാൻ വിമല കോളേജിലത്തെ പെൺപുലികൾ പഠിക്കുന്ന വിമല കോളേജിലത്തെ ഫൈനൽ ഇയർ ഇക്കണോമിക്സ് സ്റ്റുഡന്റ് ആണ്. അതോടൊപ്പം ഇങ്ങനെ ഡാൻസും പിന്നെ എന്താ പാട്ടില്ല ഡാൻസ് ഉണ്ട്, പിന്നെ ചെണ്ട പഠിക്കുന്നുണ്ട്. തൃശ്ശൂർക്കാരിയാണ്, അപ്പൊ പിന്നെ ചെണ്ട പഠിക്കാതിരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെണ്ട പഠിക്കുന്നുണ്ട്. പിന്നെ ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു ഇതിങ്ങനെ പോണേ. ഫ്രണ്ട്സും അങ്ങനെ ഒരു ലൈഫൊക്കെ ഇങ്ങനെ ഒരു അടിച്ചുപൊളിച്ചോളൂ, അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോവാ. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ല, ഇങ്ങനെ അങ്ങോട്ട് പോവാ, എവിടെ വരെ എത്തും ചങ്ങോട്ട് പോട്ടെ. അതെ, അപ്പൊ ഇനി എന്റെ പേര് അൽക്ക, ഞാൻ വർക്ക് ചെയ്യാണ്, അതുപോലെ ഇങ്ങനെ പാട്ടും ആങ്കറിംഗും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അതാണ് എന്റെ ലൈഫ്, എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഇനി നമുക്ക് എന്തായാലും രണ്ട് സൈഡിൽ ഇരിക്കുന്ന, അയ്യോ എനിക്ക് കാണുമ്പോ തന്നെ എന്തോ ഒരു റിഫ്ലക്ഷൻ പോലെ എല്ലാവരും ഇങ്ങനെ തിളങ്ങിയിരിക്കുകയാണ്. എല്ലാവരും മുഖത്ത് ആ ഒരു ചിരി, എന്താണ് ഈ ചിരിയുടെ രഹസ്യം? ഓണായോണ്ടാണോ? നമുക്ക് എന്തായാലും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ? അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. പരിചയപ്പെടാം. ഓക്കെ, എവിടുന്നാ തുടങ്ങണ്ടേ? നമുക്ക് എവിടുന്നാണോ മൃദുല, ഓക്കെ, ഒരു മലയാളി മങ്കിയൊക്കെ ആയിട്ട് സാരി ഒക്കെ കൊടുത്ത് സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ പറയൂ, എന്താണ് പേര്? ഫസ്റ്റ്ലി ഇത്രയും നേരം നമ്മൾ ബിൽഡപ്പ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചിലപ്പോ എനിക്ക് തോന്നുന്നു ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഇത്രയും ഭയങ്കര സുന്ദരി എന്നൊക്കെ പറഞ്ഞു സ്ക്രീനിൽ കാണുമ്പോ അവർക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, എന്റെ പേര് സലീല മക്ബൂൽ. ഞാനും ആങ്കറിംഗ് ഒക്കെ ആയിട്ട് നടക്കുക തന്നെയാണ്, പഠനമൊക്കെ കഴിഞ്ഞു ആങ്കറിംഗ് തന്നെയാണ് മെയിൻലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൊഫഷണൽ ആങ്കർ ആണ് അല്ലേ? ആ പ്രൊഫഷണൽ ആങ്കർ ആയിക്കൊണ്ടിരിക്കണോന്ന് പറയാം. സ്വദേശം കോഴിക്കോടാണ്, ഇപ്പം എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞു, അത് തൃശ്ശൂരാണ്. കല്യാണം കഴിഞ്ഞോ? ജന്മന കിട്ടിയതാണല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ ജന്മന, എല്ലാവർക്കും ഞങ്ങൾക്ക് അങ്ങനെ സൗന്ദര്യം. 12 പേർക്ക് ആ ഒരു സൗന്ദര്യം അറിയില്ലേ, മാനുഫാക്ചറിംഗ് ഡിഫക്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പിന്നെ എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ എന്തൊക്കെയാണ്? ഹോബീസ് മെയിൻലി സിനിമ കാണാം. ഇപ്പോ പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് ജോലിക്ക് ഇറങ്ങിയപ്പോ മാക്സിമം റിലീസാവുന്ന എല്ലാ സിനിമകളും കാണാനായിട്ട് ശ്രമിക്കും. അത് തന്നെയാണ് മെയിൻ ഹോബി എന്ന് പറയുന്നത്. പിന്നെ വീട്ടിലിരിക്കാൻ അത്രയ്ക്ക് സമയം കിട്ടാറില്ല, എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരിക്കും. അപ്പം അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ഓണം ഈ പറഞ്ഞ പോലെ തന്നെ, അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾ 12 പേരുമായിട്ട് അടിച്ചുപൊളിക്കും. വീട്ടില് സാരി കൊടുത്ത് രാവിലെ തന്നെ വന്നേക്കു. അപ്പൊ എന്നെ പോലെയല്ല മാമുണ്ണ ചാച്ചുക എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റോട് കൂടി നടക്കുന്നവരല്ല. അപ്പൊ ഇനി അടുത്താണ് ആരാണ്? എന്റെ പേര് റോഷ്നി.
സലീല ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചി ആദ്യം പറഞ്ഞില്ലേ ഭയങ്കര സുന്ദരി എന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇഷ്ടമായില്ലെങ്കിലാണ് പ്രശ്നം എന്ന് പറയാമെന്ന്. അതുപോലെ തന്നെ എന്റെ പ്രൊഫഷൻ പാട്ടാണ്. ഇപ്പൊ ഞാൻ ഡിഗ്രിക്ക് സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജിൽ പഠിക്കുകയാണ്. ഇങ്ങനെ ഓണപ്പാട്ടൊക്കെ പാടി പിന്നെ ഇവിടെ വന്നതിന് ഭയങ്കര സന്തോഷം. അപ്പൊ അപ്പൊ നമുക്ക് റോഷനയുടെ പാട്ടൊക്കെ പ്രതീക്ഷിക്കാം. വെയിറ്റ് ആൻഡ് സീ. അപ്പൊ പിന്നെ എന്തൊക്കെയാണ് ഹോബീസ്? പാട്ട് തന്നെ ആയിരിക്കും. പാട്ട് പാടും പിന്നെ ഫിലിം കാണും പിന്നെ അത്യാവശ്യം ഡാൻസ് പഠിച്ചിട്ടില്ല, ഡാൻസ് കളിക്കും സിനിമാറ്റിക് കളിക്കും ആണോ. പിന്നെ പഠിത്തം ഇതൊക്കെ തന്നെ. പഠിത്തൊക്കെ എങ്ങനെ പോകും? പഠിത്തൊക്കെ നന്നായിട്ട് പോകുന്നു. ഞാൻ സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജ് ട്രിവാൻഡ്രം ഇപ്പൊ തേർഡ് ഇയർ ആയി. ഇനി അടുത്ത ഓഹ് എന്താ ഒരു മലയാളി മങ്കയായിട്ടാണ് ഇരിക്കുന്നത്. പറയാൻ പറ്റില്ല എന്തെങ്കിലും. ഓക്കെ സൗണ്ട് ഒക്കെ ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? എന്റെ പേര് റിയ എന്നാണ്. റിയ, ഞാൻ പത്തനംതിട്ട വരുന്നു. ഈ വള്ളംകളി ഒക്കെ ഉള്ള സ്ഥലം എല്ലാർമുള ആണോ? അവിടെ നിന്ന് വരുന്നതാണ്. ഞാനും ഇവളും. എന്റെ ഹോബീസ് എന്ന് പറയുന്നത് ഡാൻസർ ആണ്, ക്ലാസിക്കല്. പിന്നെ ചെറുതായിട്ട് വരയ്ക്കും, ചെറുതായിട്ട് ഞങ്ങളൊക്കെ കണ്ട അങ്ങനെ വരയ്ക്കല്ലേ. ഒരു മനുഷ്യരൊന്നും വരയ്ക്കില്ല. അപ്പൊ പിന്നെന്താ പറയാ, മൃഗങ്ങളൊക്കെ അല്ലേ. പിന്നെ സീരിയല് ഒരു സീരിയല് ചെയ്തിട്ടുണ്ട്, ഭ്രമണം എന്ന് പറയുന്ന സീരിയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലാണോ? ഇപ്പൊ ഇല്ല, എന്റെ അത് കഴിഞ്ഞു. പിന്നെ രണ്ട് മൂവി ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഒരു ഫേസ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഡാൻസ് ആണ്, ഡാൻസ് ഇതൊക്കെയാണ് ഉള്ളത്. ഒരു റിയയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. അടുത്താള്. എന്റെ പേര് കരീഷ്മ. എന്തൊക്കെയാണ് ഹോബീസ്? ഹോബീസ് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട്, പിന്നെ വയലിൻ പഠിക്കുന്നുണ്ട്. വയലിൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു വയലിനിസ്റ്റ് ആണ് അല്ലേ? ഞാനും കൊറേ ശ്രമിച്ചതാണ് വയലിൻ പഠിക്കാൻ, പക്ഷേ ഇവിടെ എത്തിയില്ല. പിന്നെ എന്തൊക്കെയാണ് എന്തെങ്കിലൊക്കെ നമ്മളായിട്ട് ഇങ്ങനെ ഒരു അടിച്ചു പൊളിച്ച ഒരു ലൈഫായിട്ട് ഇങ്ങനെ ഇവിടെ തകർക്കാന്ന് പറഞ്ഞു. ഇവിടെ ഇവിടെ ഞങ്ങൾ ഓണം തകർക്കാൻ പോവാ. പിന്നെ അടുത്തതാരാണ്? എന്റെ പേര് ഭാവിക. ഭാവിക, ആക്ച്വലി ഞാൻ പ്രൊഫഷണൽ മോഡലാണ്. പിന്നെ ഇപ്രാവശ്യത്തെ മിസ് എറണാകുളമായിരുന്നു. ഓക്കെ, ദെൻ ഒരു ഏവിയേഷൻ ഫാക്കൾട്ടി ആണ്, ടു കോളേജസ്. അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ഇത് തന്നെയാണ്. അല്ല, നമ്മൾ ആരും ചെറിയ പുള്ളികളല്ല, നമ്മളൊക്കെ വേറെ ലെവൽ ഗേൾസ് ആണ്. പാട്ട് പാടില്ല. പാട്ട് പാടില്ല. പാട്ട് പാടില്ല. ഞാൻ നേരത്തെ അതാ പറഞ്ഞത്. സിംഗേഴ്സ് ഓൾറെഡി ഉള്ളോട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു പാട്ട് പാടാം. ഒരു പാട്ടൊക്കെ പാടിപ്പിച്ചിട്ട് വിടാം. അയ്യോ, അത് വേണോ? ഇവിടെ പാട്ട് പാടാത്തവരെല്ലാവരും പാട്ട് പാടുക. ഗ്രൂപ്പ് ആയിട്ടാണെങ്കിൽ അതവരെല്ലാവരും ഡാൻസ് കളിക്കുക. ഗ്രൂപ്പ് ആയിട്ടാണെങ്കിൽ സിംഗിൾ വേണം. പൊന്നോടപ്പുവിളി പവേർഡ് ബൈ കല്യാൺ സിൽസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനെ സുന്ദരി കുട്ടികൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ലേ തുടങ്ങാം. സ്ട്രോങ് എന്റെ പേര് തീർത്ഥ. തീർത്ഥ, വീട് തലശ്ശേരിയാണ്, തലശ്ശേരിക്കാരാണ്. പിന്നെ ഹോബീസ് എന്ന് പറയാൻ പാട്ട് പാടും, പക്ഷെ നിങ്ങൾ ഓടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പാടാം. എന്തായാലും നമുക്ക് പതിയെ പാട്ടൊക്കെ പാടിപ്പിക്കാം. എടുത്ത് ചാടില്ലെന്നുണ്ടെങ്കിലും ഞാൻ പാടാം. അങ്ങനെ ഞാനും വരക്കുക ചെയ്യും. മല, തെങ്ങ്, മാങ്ങ, ചക്ക കണ്ടോ, ഇതൊക്കെ ഞാനും വരക്കും. എനിക്കും ഉണ്ട് കഴിവൊക്കെ. പിന്നെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ശരിക്കും എവിടെന്നാ? കണ്ണൂർ. കണ്ണൂർകാരി, തലശ്ശേരിക്കാരി. ഓക്കെ, പിന്നെ എന്റെ ഭാഷയാണ് ആയിരിക്കും പെട്ടെന്ന് മനസ്സിലാവുന്നൊന്നും എനിക്ക്. പക്ഷെ അത്ര പ്രയാസമൊന്നും ഇല്ല കേൾക്കാനായിട്ട്. കുറച്ചിങ്ങനെ കൺട്രോൾ ചെയ്ത് പറഞ്ഞു. നമ്മള് സാധനം ഇങ്ങനെ കൺട്രോൾ ചെയ്യാണ്ട് സംസാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായി, ഇങ്ങനെ കീഞ്ഞു വാങ്ങി എവിടെയാ പോകുന്നതെന്നൊക്കെ ചോദിച്ചാണെങ്കിൽ പെടും. അതുകൊണ്ട് സാധാരണ, അതുകൊണ്ട് എന്റെ നല്ല ഭാഷ മാത്രം സംസാരിക്കാവും. ഓ, എനിക്ക് നിങ്ങളെ സ്റ്റൈലില് സംസാരിക്കണം. എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ സംസാരിക്കണം. അങ്ങനെ വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ പൊക്കി പറഞ്ഞത്.
വേറെ എന്തൊക്കെയാ ഹോബീസ്? പിന്നെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫിലിമിൽ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ടിക്ടോക്കും വിളിക്കണം. ഞാൻ വളരെ നല്ലോണം അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഡയലോഗ് ഇവിടെ ഇട്ട് തരാം. അപ്പൊ അതേപോലെ അഭിനയിച്ച കാണിച്ചു തരാം. ഇരിക്കട്ടെ, ചെയ്യാം. പാട്ടൊക്കെ നിർബന്ധിച്ചു ഞാൻ പാടിത്തരാം. ഓക്കെ, നമുക്ക് എന്തായാലും പതിയെ പതിയെ ഓരോരോ ടാലന്റ്സ് നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ അടുത്താള്, ഞാൻ നേഹ, കണ്ണൂര് തലശ്ശേരിക്കാരിയാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്. ഭരതനാട്യം ഭരതനാട്യം എല്ലാം ചെയ്യും, ക്ലാസിക്കൽ ഒരുവിധമൊക്കെ ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് വരയ്ക്കും, മ്യൂറൽ, പോർട്രേറ്റ്സ്, അങ്ങനെ സാരി അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ചെയ്യാറ്. പിന്നെ മ്യൂറൽ പെയിന്റിംഗ് മെയിൻ ആയിട്ട്. പിന്നെ പാട്ട്, പാട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാട്ട് വലുതായിട്ടൊന്നും ഇല്ല, ചെറുതായിട്ട് ബാത്റൂം സിംഗർ ആണ്. പിന്നെ ടിക്ടോക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ടൈം പാസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഉണ്ടോ ടിക്ടോക്ക്? തീർച്ചയായും നിങ്ങൾക്ക് വെറുപ്പിക്കേണ്ട ആൾക്കാരുടെ. എന്താ ടിക്ടോക്കിൽ എന്താ പേര്? തീർത്ത അങ്ങൾക്ക് പറയാം. പ്ലീസ് അതെ, രണ്ട് വൈറലാക്കി കൊടുക്ക. എന്റെ പേര് ടീന സുനിൽ, ആർട്ടിസ്റ്റ് ആണ്. ചാലക്കുടിയാണ് വീട്. മണിച്ചേന്റെ സ്വന്തം നാട്ടിലായിരുന്നു. അതെ അതെ. ഹോബീസ്? ഹോബീസ് ഇപ്പൊ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രാവൽ വൈബ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലാണ്. പിന്നെ ഒരു മൂവി റിലീസ് ആവാനുണ്ട്. ഗ്രാൻഡ് മൂവിയുടെ പേര്. ഡയറക്ടർ ശ്രീജിത്താരന്റെ മൂവിയാണ്. അപ്പൊ എത്ര മൂവിയിൽ അഭിനയിച്ചു? അതോ സിക്സ് മൂവീസ് കഴിഞ്ഞു, തമിഴും മലയാളമായിട്ട്. അപ്പൊ ഞാനോ അത് പിന്നെ പറയാനുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ഒരു ടിക്ടോക്ക് ഉണ്ട്, പിന്നെ എന്തൊക്കെയാ എല്ലാം കൊണ്ട്. സിക്സ് മൂവീസ് കഴിഞ്ഞു, നെക്സ്റ്റ് റിലീസിന് വെയിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രതീക്ഷയുണ്ട്. എവിടെയാണ് ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ട്രാവലിംഗ് അല്ലേ? അപ്പൊ എവിടെയൊക്കെയാണ് ഇപ്പൊ ഞങ്ങള്? ഞങ്ങളുടെ യൂട്യൂബ് ചാനലില് കേരളത്തില് ഫേമസ് ആവാത്ത സ്ഥലങ്ങള്, എന്നാൽ നമുക്ക് ഒരുപാട് നല്ല വ്യൂസ് ഉള്ള സ്ഥലങ്ങളാണ് ഇതിലൂടെ. ഇപ്പൊ എല്ലാവരും അതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വിരിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം അതിന്റെ ഇടയ്ക്കുണ്ട്. പക്ഷെ ഇത് ആർക്കും അറിയില്ല. അങ്ങനത്തെ അറിയപ്പെടാത്ത സ്ഥലങ്ങൾ നമ്മള് ചാനലിലൂടെ കാണിക്കും. അപ്പൊ സൈഡാണിത് മെയിൻ ആക്ടിംഗ് ആണ്. അതെ. എന്തായാലും പതിയെ വേറെ വേറെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്റെ പേര് കൃഷ്ണജ, ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പഠിക്കുന്ന പത്തനംതിട്ട തന്നെയാണ്. ഡാൻസ്? അത്യാവശ്യം പടമൊക്കെ വരയ്ക്കും. പടമൊക്കെ വരയ്ക്കും. പാട്ട് പാടും? ഇല്ല, പാട്ട് പാടത്തില്ല. എന്തിട്ടാണ് പിടിക്കുന്നല്ലോ. എന്തായാലും ഞങ്ങള് പാട്ട് പാടില്ല, പാട്ട് പാടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പാടിപ്പിക്കല്ലോ. അതുകൊണ്ടായിരിക്കും എല്ലാവരും പാട്ട് പാടുന്നത്. ഇവിടെ ഡാൻസും ചിത്രമൊക്കെ വരച്ച് ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പൊ അടുത്താൾ. എന്റെ പേര് ആൽബിറ്റ, ബൈ പ്രൊഫഷൻ ഒരു ആങ്കർ ആണ്. കോഴിക്കോട്ടുകാരിയാണ്. ഉണ്ണിയർച്ചയുടെ സ്വന്തം നടിയാണ്. പിന്നെ ഇപ്പം ചെയ്യുന്നത് ഇങ്ങനെ ഫാഷൻ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പോണു. ബൈ പ്രൊഫഷൻ ആങ്കറിംഗ്. സ്പെഷ്യൽ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ഒക്കെ വർക്ക് ചെയ്യുന്നത് ഞാൻ എറണാകുളം. അവിടെ അല്ലല്ലോ ഞാൻ, ഇവിടെയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ. 3 years ആയിട്ട് ഇവിടെ തന്നെയാണ് ആങ്കറിംഗ്. ചാനൽസിലും സ്റ്റേജ് ഷോസ് ഒക്കെയാണ് അധികം ചെയ്യാറ്. അപ്പോ രണ്ട് സൈഡും. യെസ്, എന്റെ വലങ്കയും എടങ്കയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഓക്കെ, എടങ്കൈ എന്റെ വലങ്കൈ, എനിക്കൊരു കൈയില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വി ആർ വേറെ ലെവൽ ഗേൾസ് അല്ലേ? അവിടെ നിന്ന് എന്തോ ബസ്. അപ്പൊ ഞങ്ങളുടെ പിൻപുലികളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങള് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് എന്താ, ഇനി എന്താ നെക്സ്റ്റ് പരിപാടി? ഒരു പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കാം. ഓക്കെ, കേൾക്കുന്നോണ്ട് ഒരുമിച്ച് പാടും വേണം. ഓഫ് കോഴ്സ് പാടും. പാട്ടാണെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി. അപ്പൊ ഇതിൽ ആരാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമുക്കൊരു സിംഗർ ഉണ്ട്. കോളേജ് പാടല്ലേ? ഏത് പാട്ടാ?
തിരുവോണപ്പുലരി എല്ലാവർക്കും അറിയാലോ. ഇനിയൊരു ചെറിയ ഇടവേള.
പോഡ്കാസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുന്ദരി കുട്ടികൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ തുടങ്ങല്ലേ, തുടങ്ങാം. ഒട്ടും നമ്മള് നാണങ്ങിടാൻ പാടില്ല കേട്ടോ. പ്ലീസ്, ഞാൻ ഇവിടെ സമയത്ത് ഇവിടെ നിന്നൊക്കെ ഒരു അനക്കം കേട്ടായിരുന്നു. ഇല്ല ഇല്ല ഇല്ല, ഒരു തിരുവാവണി രാവ്. ഓക്കെ. തിരുവാവണി രാവ് മനസാകിനിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണി രാവ് മനസാകിനിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. നാലുവരെ പാടുള്ളൂ, ഇനി കൂടുതൽ പാടിയിട്ട് കൊളാക്കണില്ല. നാലുവരെ പാടിയാ മതി, പാട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാടാൻ പാടുണ്ടോ? നമ്മള് പിന്നെ ഭയങ്കര എളിമയുള്ള കൂട്ടത്തിലാണ്. എളിമയ്ക്ക് കുറവൊന്നുമില്ല, ഞങ്ങളൊക്കെ ഭയങ്കര ടാലന്റഡ് ആയതുകൊണ്ട്. പിന്നെ എന്നാലും വല്ലാണ്ട് അങ്ങനെ സന്തോഷിക്കണ്ട, ഞങ്ങളിവിടെ ഒരു ഫുള്ള് പാട്ട് പാടിയിട്ടായിരിക്കണേ അല്ലേ. അപ്പൊ നിങ്ങള് സന്തോഷിക്കാൻ വരട്ടെ, കൈ അടിക്കാൻ വരട്ടെ. ഇപ്പൊ ഫുൾ പാട്ട് പാടി, ഞങ്ങളുടെ ഫുൾ പാട്ടാണെങ്കിൽ പാടണം. ഇപ്പൊ എല്ലാരും ഗായകന്മാരൊക്കെയല്ലേ പാടി, അപ്പൊ എനിക്ക് പാട്ട് പാടാൻ അറിയാത്ത ഒരാൾ പാടി എങ്ങനെയിരിക്കും? ഈ ഒരാൾ പാട്ട് പാടി കഴിഞ്ഞാൽ ഫുൾ സോങ് ആവില്ല, അതൊരു ട്വിസ്റ്റ് ആയിരിക്കും. ട്രാക്ക് ഒക്കെ എനിക്ക് ട്രാക്കൊന്നും. പിന്നെ എങ്ങനെയാ പാടണ്ടേ? എങ്ങനെയാ പാടണ്ടേ? എനിക്ക് എണീച്ച് നിന്ന് പാടണം. ഞാന് ഇപ്പൊ എല്ലാരും പിന്നെ ഓണത്തിന് പാട്ടില്ലേ, അപ്പൊ നമ്മൾ ഓണത്തിന് ആലോചിക്കുന്ന ഒരു സംഭവം ഉണ്ട്, ഒരു മെയിൻ സാധനം. യെസ്, സദ്യ. അപ്പൊ ഞാൻ പച്ചക്കറിന്റെ പാട്ടാ പാടാം. പച്ചക്കറിന്റെ പാട്ടോ? എന്താണ് ഇപ്പൊ എല്ലാരും വിഷമിരിക്കാല്ലോ, സത്യം പറ. അപ്പൊ ഞാൻ ഈ പാട്ടോടെ നിങ്ങളെല്ലാം കൊതിപ്പിക്കും. അത്ര ഭയങ്കര ഒന്നായിരിക്കില്ല, കുറച്ച് പക്ഷെ ഞാൻ പാടാനും കഴിക്കുന്നതിന്റെ മനസ്സ് അത് ഭയങ്കര വലുതാ. അതിനെന്തായാലും അപ്പൊ എനിക്ക് ഇങ്ങനൊക്കെ പിടിക്കണം എന്റെ കൈയൊക്കെ. അതായിരിക്കും നല്ലത്. അപ്പൊ എനിക്കൊരു ഒരു ഇതും ആവല്ലോ. തൊണ്ടേക്കോക്കല്ലേ പാടട്ടെ. ഹലോ ഹലോ, ചെക്ക് ചെക്ക് പാടട്ടെ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമാളെ മാമുണ്ട് ചാഞ്ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പീച്ചിങ്ങയോടത്ത് പിച്ച നടന്നു ചെന്നു. കുഞ്ഞോളെ കുമാളെ മാമുണ്ട് ചാഞ്ചാട്. താങ്ക് യു, താങ്ക് യു. അപ്പോ ഇപ്പൊ നിങ്ങക്ക് ആരെയും ഞങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങക്ക് ഞാൻ പാട്ട് പാടിയില്ലേ, ആരെയും കൂടിയിട്ടൊന്നും വിട്ടുകൊടുക്കാം നമുക്ക് പാട്ടിന്റെ കാര്യത്തില്. ഒന്ന് ഒന്ന്. ഇനി അടുത്ത എന്താ വേണ്ടേ? നമുക്കൊരു ഡാൻസ് ആയത്. ആ ഡാൻസ്. ഇവരാരും പ്രിപ്പറേഷൻ ഒന്നും ചെയ്തു വന്നവരല്ല. സ്പോർട്സ് കൊറിയോഗ്രാഫി. അപ്പോ രണ്ട് ടീമുണ്ട്, നമ്മുടെ രണ്ട് ടീമുണ്ട്. ഇപ്പൊ ഒന്നും ഒരു ശരിക്കുള്ള ഒന്നും ഒരു ഓക്കെ, രണ്ട് ശരിക്കുള്ള ഒന്നുകൾ കൂടിയിട്ട് ആയിട്ടാണ് നിക്കണത്. അപ്പൊ ഇനിയിപ്പോ ഡാൻസ് കോമ്പറ്റീഷൻ
സ്പോട്ട് ആൻഡ് കോമ്പറ്റീഷൻ. ഇവിടുന്ന് ആരാ വരണേ? രണ്ടുപേര് തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല, ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പറഞ്ഞു. നമുക്ക് നോക്കാം ആർക്ക്. നിങ്ങൾ സെറ്റല്ലേ? ഡബിൾ സെറ്റ് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. അപ്പൊ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങള് സൂപ്പർ ആയിരുന്നു. ഞങ്ങൾ ജോയിൻ ചെയ്തോണ്ട് കൂടുതൽ സൂപ്പർ ആയത്. ഞങ്ങളിപ്പോ കാണിച്ചു തരാം. ഞങ്ങളിനി ഒരു സ്റ്റെപ്പ് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുമോ? ഇവിടുത്തെ മെമ്പർ കാണിച്ച ഏതെങ്കിലും സ്റ്റെപ്പ് ഒരുപാട് പേരുണ്ട് ചെയ്യാനായിട്ട്. എവിടെയാ നിക്കണത്? എവിടെയാണ് സ്കോർ ബോർഡ് നിക്കണത്? നമുക്ക് വിട്ടുകൊടുക്കാം. രണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരുന്നു? നമ്മളല്ലേ തുടങ്ങിയത്? അവരും കളിക്കട്ടെ. അവർ തുടങ്ങട്ടെ അല്ലേ? ഞങ്ങളാണ് തുടങ്ങിയത്. തുടക്കം നന്നായാലാണ് ഒടുക്കം നന്നാവുള്ളൂ. ഇവിടെ തയ്യാറാണ്? തയ്യാറാണ്. അപ്പൊ ഇതിലെല്ലാവരും കൂടി ജോയിൻ ചെയ്ത് നമുക്ക് പൊളിച്ച് കളിക്കാം. ആദ്യം ഇവര് തുടങ്ങട്ടെ അല്ലേ? ഞങ്ങളാണ് തുടങ്ങിയത്. ഇനി എല്ലാവർക്കും കളിക്കാം അവസരമുണ്ട്. അപ്പൊ ആദ്യം രണ്ടുപേർ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഇവർ രണ്ടുപേര് ആദ്യം വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഓക്കെ, ഫോളോവേഴ്സ്. ഓക്കെ, കല്യാൺ ജ്വല്ലേഴ്സ് പൊന്നോട പൂവിളി പവേർഡ് ബൈ കല്യാൺ സിൽക്സിൽ ഇനി ഒരു ചെറിയ ഇടവേള. കല്യാൺ ജ്വല്ലേഴ്സ് പൊന്നോട പൂവിളി പവേർഡ് ബൈ കല്യാൺ സിൽസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുന്ദരി കുട്ടികൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ തുടങ്ങാം.
അപ്പൊ ഓക്കെയാണോ? ഞങ്ങള് രണ്ട് ടീമുകളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ ഉള്ളിൽ നിറയെ സ്നേഹത്തിന്റെ നിർഗുണങ്ങളായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. അത് ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു, കൂടെ ഇരുന്ന് ഞങ്ങൾ അടിച്ചു പൊളിച്ചത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടിച്ചു പൊളിച്ചവര് കേരളം മൊത്തം ഉള്ളവരുണ്ട് കേട്ടോ, പത്തനംതിട്ട എല്ലാ സ്ഥലത്തു നിന്നുള്ളവര് ഈ ഒരു കൂട്ടത്തിലുണ്ട്. അപ്പൊ കേരളം മൊത്തം അടിച്ച് പൊളിക്കട്ടെ ഈ ഓണം. അതെ, ഇന്നപ്പൊ ഇന്ന് ഉത്രാട ആയതുകൊണ്ട് ആൾക്കാര് നാളെ തിരുവോണത്തിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നതല്ലേ. അപ്പൊ പിന്നെ ഇനി ഒരു ഒരു ഇടവേള കൊടുക്കാല്ലേ, ഇനി നാളെ നാളെ കാണാല്ലേ, നാളെ കാണാല്ലേ, ഇരിക്കാം. അവര് അവരവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. നമ്മളിവിടെ ഉണ്ടാവില്ലേ? നാളെ ഇതിലും നല്ല വെറൈറ്റി ലെവലാക്കിയിട്ടാണ് തിരുവോണത്തിന് നിങ്ങളുടെ മുമ്പിൽ എത്താൻ പോണത്. അപ്പൊ കല്യാൺ ജ്വല്ലേഴ്സ് പൊന്നോടം പൂവിളി പവേർഡ് ബൈ കല്യാൺ സിൽസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരെയാണ്. ഇനി തിരുവോണ ദിനത്തിൽ ഞങ്ങളും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവണം. ഇനി നാളെ വീണ്ടും കാണുന്നത് വരെ, till then, this is മൃദുല മധുസൂദനൻ and അൽക signing off.